ഹലോ മക്കളെ, നമുക്ക് ഫൈനൽ എക്സാം അടുത്ത് തുടങ്ങിയില്ലേ. അപ്പോൾ ഫൈനൽ എക്സാം അടുക്കുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. ആദ്യം മുതൽ അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. ഇതിലെല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കും അല്ലേ. കാരണം എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല, കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് ഇനിയും പെൻഡിംഗ് ആയിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം ഇൻ എ ഫാമിലി റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സ് ഫ്രം ദ ബേസ് മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൽ ഓൾറെഡി കുറേ നമ്മുടെ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവിഷൻ ബാച്ച് 1 ഉം 2 ഉം ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരി നമ്മുടെ സ്റ്റുഡൻറ്സ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല വാശിയോടുകൂടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി ഇതുവരെ ജോയിൻ ചെയ്യാതെ പലർക്കും ഇപ്പോൾ ഒരു തോന്നലുണ്ടാവില്ലേ, അയ്യോ അന്നേരം തന്നെ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ കുറേ ക്ലാസ്സസൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പലരും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മിസ് ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞുതരാം. നമ്മുടെ എക്സാം ഇൻ എ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവിഷൻ ബാച്ച് അവസാനമായിട്ട് ഒരെണ്ണം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു റിവിഷൻ ബാച്ച് ഉണ്ടാവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു അവസാന നമ്മുടെ റിവിഷൻ ബാച്ചും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നാളെ ആയിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ ലൈവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ഉള്ളോട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അവസാന എക്സാം അടുക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഉള്ളിലൊരു ടെൻഷനൊക്കെ വരിക അല്ലേ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഓ മുന്നേ തന്നെ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ നമ്മുടെ പഴയ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിൽക്കണ്ട. കാരണം ആ അതിൽ കുറച്ച് ക്ലാസ്സസൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് മിസ്സായിട്ട് തുടങ്ങുമ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ലാസ്റ്റ് അവസാനത്തെ റിവിഷൻ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഡേ നാളെയാണ്. ഈ ഒരു കാര്യം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ഇനി ഇതേപോലെ ആഗ്രഹിച്ച് നിൽക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ വേഗം തന്നെ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് പറയുക. കാരണം അവർക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ വീണ്ടും ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കുറേ ബാക്ക്ലോഗ്സ് വരും, എക്സാമിന് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും നമ്മൾ എക്സാമൊക്കെ എഴുതുക. അപ്പോൾ ഉള്ളതും കൂടെ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കരുത്. നന്നായിട്ട് പഠിക്കുക, നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാം.